കേരളത്തിന് സിൽവർ ലൈൻ ആവശ്യമാണെന്ന വാദം വീണ്ടും ശക്തമാക്കി സിപിഎം രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിലേക്കുള്ള റെയിൽ വിമാന സർവീസുകളുടെ അപര്യാപ്തതയിൽ ക്രിസ്മസ് കാലത്ത് വരുന്ന മലയാളികളെ പറ്റിയുള്ള റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങളിൽ നിറയുന്നത്. റെയിൽ ആഭ്യന്തര വ്യോമസേന മേഖലകളിലെ കേന്ദ്ര സർക്കാർ നയങ്ങളുടെ തികഞ്ഞ പരാജയവും മലയാളികളോടുള്ള അവഗണനയുമാണ് ഇതിൽ തെളിഞ്ഞു വരുന്നതെന്നും സിപിഎം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ചെലവ് ചുരുക്കിയും ടിക്കറ്റ് നിരക്കുകളിൽ മാറ്റം വരുത്തിയും വൻ തുക സമാഹരിക്കുമ്പോഴും അതിനനുസൃതമായി യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ റെയിൽവേ തയ്യാറാവുന്നില്ല. മറിച്ച് യാത്രാ ചെലവ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയാണ് റെയിൽവേ. കോവിഡിന് മുമ്പ് കൊടുത്തിരുന്ന പല ആനുകൂല്യങ്ങളും നിർത്തലാക്കിക്കൊണ്ടാണ് ട്രെയിൻ സർവീസുകൾ പുനരാരംഭിച്ചത്. വൃദ്ധർക്ക് കൊടുത്തിരുന്ന യാത്രാ ആനുകൂല്യങ്ങൾ നിർത്തലാക്കി, പല പാസഞ്ചർ സർവീസുകളുടെയും എക്സ്പ്രസ് സർവീസുകളാക്കി മാറ്റി, ടിക്കറ്റ് ഇനത്തിൽ കൂടുതൽ നിരക്ക് ഈടാക്കുന്നുണ്ട്. പല ട്രെയിൻ സർവീസുകളുടെയും യാത്രാക്കൂലി നിരക്ക് കൂട്ടുന്നതനുസരിച്ച് വർദ്ധിപ്പിക്കുന്ന രീതിയിലാക്കിയതോടുകൂടെ 2,442 കോടി രൂപയുടെ അധിക വരുമാനമാണ് കഴിഞ്ഞ 4 വർഷത്തിൽ റെയിൽവേ ഉണ്ടാക്കിയത്. യാത്രാ ടിക്കറ്റ് ഇനത്തിൽ മുൻ വർഷത്തെ വരുമാനത്തിൽ 76% അധിക വരുമാനം റെയിൽവേ സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിന് ഉത്തരമായി രാജ്യസഭയിൽ അറിയിച്ചത്. മൊത്തത്തിൽ റെയിൽവേ 2021 സമ്പാദിച്ചതിലും 35,000 കോടി രൂപയിൽ പരം അധിക വരുമാനമാണ് 2022 നേടിയതെന്നും സിപിഎം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളത്തിലേക്ക് കൂടുതൽ സർവീസുകൾ കൊടുക്കാനോ നിരക്കിനനുസരിച്ച് കൂടുതൽ ബോഗികൾ അനുവദിക്കാനോ റെയിൽവേ തയ്യാറായിട്ടില്ല. വേഗതയേറിയ വന്ദേഭാരത് ട്രെയിനുകൾ ഒന്നുപോലും കേരളത്തിന് അനുവദിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് എ.റഹീം എംപിയുടെ ചോദ്യത്തിന് ഉത്തരവുമായി റെയിൽവേ മന്ത്രി കഴിഞ്ഞ ആഴ്ച രാജ്യസഭയിൽ അറിയിച്ചിരുന്നു. കേരളത്തിലെ റെയിൽവേ പാതകൾ നവീകരിക്കുന്നതിലും പുതിയ ലൈനുകൾ അനുവദിക്കുന്നതിനും കേന്ദ്രത്തിന് തികഞ്ഞ അനാസ്ഥയാണെന്നും ബജറ്റ് രേഖകളിൽ വ്യക്തമാണ്. കേരളവും തമിഴ്നാടും പൂർണ്ണമായും അതോടൊപ്പം കർണാടക, ആന്ധ്രപ്രദേശ് എന്നിവയുടെ ചില ഭാഗങ്ങളും ഉൾപ്പെടുന്ന സതേ റെയിൽവേ സോണിന് കേവലം 59 കോടി രൂപയാണ് പുതിയ പാതകൾ നിർമ്മിക്കുന്നതിനായി 2022 അനുവദിച്ചത്. നിലവിലുള്ള പാതകളുടെ അപര്യാപ്തത മൂലം പുതിയ സർവീസുകൾ അനുവദിക്കുന്നുമില്ല. ഓണം ക്രിസ്മസ് ആഘോഷകാലത്ത് കടുത്ത ദുരിതത്തിലാണ് മലയാളികൾ. ആഭ്യന്തര വിമാന സർവീസുകളും മലയാളികളെ കൊള്ളയടിക്കുകയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് പല മടങ്ങ് വർധനയാണ് വിമാന നിരക്കുകളിൽ. വിമാനത്താവളങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വാടകയ്ക്ക് കൊടുത്തതുകൂടിയായപ്പോൾ വിമാന നിരക്കുകൾ കുതിച്ചുയരുകയും ചെയ്തു. ഇപ്പോൾ ക്രിസ്മസ് ന്യൂഇയർ കാലത്ത് യാത്രാകൂലിയായി വിമാന കമ്പനികൾ മുമ്പില്ലാത്ത വിധം വലിയ തുകയാണ് ഈടാക്കുന്നത്. ജനക്ഷേമകരമായ നയങ്ങളിൽ നിന്ന് പൊതുഗതാഗത സംവിധാനങ്ങൾ പിന്മാറി പകരം സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലേക്ക് പോകുന്നതിന്റെ ഫലങ്ങളാണ് റിയൽ വിമാന ഗതാഗതങ്ങളിൽ മലയാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് കാരണമായത്. ഇതിനൊരു മികച്ച ബദലാണ് പൊതുമേഖലയിൽ LDF സർക്കാർ വിഭാവനം ചെയ്ത സിൽവർ ലൈൻ പദ്ധതി. വളർന്നു വരുന്ന യാത്രാവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ നഗരപ്രദേശങ്ങളെ അതിവേഗ സർവീസ് വഴി ബന്ധിപ്പിക്കുന്ന സിൽവർ ലൈൻ പോലെയുള്ള പദ്ധതികളാണ് മലയാളികൾക്ക് ആവശ്യമെന്നും സിപിഎം പറയുന്നുണ്ട്.